നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഒരു വണ്ടി എങ്ങനെയാണ് റിവേഴ്സ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഞാൻ നിരവധി വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും കൺഫ്യൂഷൻ മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ എങ്ങനെയാണ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് ഇറക്കത്തിൽ എങ്ങനെ എടുക്കണം കയറ്റത്തിൽ എങ്ങനെ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് സാഹചര്യങ്ങളിൽ നിങ്ങൾ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇന്നത്തെ വീഡിയോ കാണുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു റിവേഴ്സ് എടുത്ത് കാണിച്ചു തരികയാണ് ഇറക്കത്തിൽ നിന്നുള്ള റിവേഴ്സാണ് ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് റിവേഴ്സ് എടുക്കുന്നത് ആ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അപകടമുണ്ടാവുക എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഞാനിപ്പോൾ വണ്ടി വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക ഒരറക്കത്തിലാണ് വണ്ടി വെച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു കുഴിയാണ് റൈറ്റ് സൈഡിൽ പിന്നെ നിങ്ങൾ നോക്കുക ഇങ്ങനെയാണ് കണ്ടീഷൻ അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ബാക്കിലേക്ക് വരണം അപ്പോൾ പരിചയമില്ലാത്ത ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമുക്കറിയാം വണ്ടി ബാക്കിലോട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ റൈറ്റ് സൈഡ് അടുപ്പിച്ച് വരാനാണ് നോക്കുക എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോകേണ്ടത് അപ്പം പിന്നെ റൈറ്റ് സൈഡ് അടുപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കും നിങ്ങൾ നോക്കുക പിന്നെ ഈ ഒരു പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കണ്ടില്ലേ അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് സ്റ്റിയറിംഗ് ഓടിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും പിന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റിയറിംഗ് ഓടിക്കുക സ്റ്റിയറിംഗ് വലത് സൈഡിലേക്കാണ് ഓടിക്കേണ്ടത് കാര്യം എന്താണ് വലത് സൈഡ് ചേർത്തിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നാലേ നമുക്ക് ഇങ്ങനെ പിന്നെ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ വലത് സൈഡ് ഓടിക്കുന്ന സമയത്ത് വലിയൊരു അബദ്ധം ഇവിടെ സംഭവിക്കാനുണ്ട് ഇപ്പോൾ പിന്നെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് ഭാഗം നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബാക്ക് വലത് ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത് വലത് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് അതിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് എപ്പോഴും ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സൈഡ് റഫറൻസ് ആയിട്ട് എടുക്കുക അപ്പോൾ ബാക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഭാഗത്തേക്ക് നിങ്ങൾ തിരിക്കുക ഇനി ഞാനിത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെയുള്ള പ്രോബ്ലം എന്ന് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു കണ്ടീഷൻ നോക്കുക എങ്ങനെയാണ് പിന്നെ വണ്ടി വണ്ടിയുള്ളതെന്ന് നിങ്ങൾ നോക്കുക എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വണ്ടിയുടെ പിന്നെ ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ് നോക്കുക വണ്ടിയുടെ ഫ്രണ്ട് ടയർ എങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഇത് ഈ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ നേരെ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക സ്വാഭാവികമായിട്ടും വണ്ടി ഇത ഈ ഒരു കുഴിയിലേക്ക് വരും അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഉള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ബാക്ക് സൈഡ് നോക്കുക ഞാൻ വലത് സൈഡ് ചേർത്ത് പോകാനാണ് ട്രൈ ചെയ്തത് ആ മാക്സിമം വലത് സൈഡ് ചേർത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കി അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് വലത് സൈഡ് മാത്രം നമ്മൾ റഫർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും ബുദ്ധിമുട്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ നോക്കുക കണ്ടില്ലേ ഇത് നേരെ ഇനിയും കുറച്ചും കൂടെ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടേക്കൊക്കെയാണ് പോവുക നേരെ താഴത്തോട്ടേക്കാണ് പോവുക കുഴിയിലേക്കാണ് വീഴുക അപ്പം ഫ്രണ്ട് സൈഡ് കുഴിയിലേക്ക് വീഴും നിങ്ങളിപ്പം വണ്ടിയുടെ കണ്ടീഷൻ കണ്ടില്ലേ ഇങ്ങനെയാണ് പോവുക അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം മനസ്സിൽ തന്നെ വേണം അപ്പൊ നിങ്ങൾ എപ്പോഴും വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ ബാക്ക് ഭാഗം റഫർ ചെയ്തിട്ടാണ് പോകുന്നത് റഫർ ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ബാക്ക് എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ഫ്രണ്ട് ഭാഗം പോകും അപ്പോൾ ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് വളരെ ഡേഞ്ചറാണ് നമ്മൾ പിന്നെ എപ്പോഴും വലതു ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഇടത് ഭാഗത്തുള്ള സ്പേസ് നോക്കണം ഇടത് ഭാഗത്ത് കുഴി ഉണ്ടെങ്കിൽ ആ കുഴിയിലേക്കായിരിക്കും ഫ്രണ്ട് ടയർ പോവുക അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം ഇനിയിപ്പം നേരെ മറിച്ച് വലത് സൈഡിലേക്കല്ല ഇടത് സൈഡിലേക്കാണ് നിങ്ങൾ സ്റ്റിയറിംഗിന് തിരിക്കുന്നതെങ്കിൽ പിന്നെ വണ്ടിയുടെ ബാക്ക് ഭാഗം ഇടത് സൈഡിലേക്ക് പോകും പക്ഷേ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എങ്ങോട്ടേക്ക് പോകും വലത് സൈഡിലേക്കായിരിക്കും പോവുക അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് അപ്പോൾ ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് കോവിന്ദൻ താങ്ക്